അവധിയും ആഘോഷവും വരുമ്പോൾ UAE അതോറിറ്റി വ്യക്തമായ ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ നമുക്ക് വേണ്ടി പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇത് ശ്രദ്ധിക്കാതെ പോയാൽ 3000 ദിർഹം പിഴ കൊടുക്കാൻ വേണ്ടി കയ്യിൽ കരുതണം എന്ന ആമുഖത്തോടുകൂടി അക്കാര്യം സൂചിപ്പിക്കട്ടെ. ജനക്കൂട്ടം ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ ഈ പരസ്പരം ഹസ്തദാനം കൊടുത്തുകൊണ്ടും ആശ്ലേഷിക്കുന്നതുമൊക്കെ തൽക്കാലം ഈ ആഘോഷ സമയത്ത് നിരോധിച്ചിരിക്കുന്നു എന്ന് ബന്ധപ്പെട്ട അതോറിറ്റി പറഞ്ഞിട്ടുണ്ട്. ഇത് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുക. മുഖാവരണം ധരിക്കേണ്ട സമയത്ത് അത് ധരിക്കുക തന്നെ വേണം. അകലം പാലിക്കാൻ പറഞ്ഞാൽ അത് പാലിക്കണം. പ്രത്യേകിച്ച് ജനക്കൂട്ടം ഒന്നിച്ചു നിൽക്കാൻ സാധ്യതയുള്ള ആഘോഷങ്ങളിലേക്കാണ് UAE വരും ദിവസങ്ങളിൽ പോകുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് പ്രത്യേകിച്ച് ഇക്കാര്യം പറയുന്നത്. ഓരോ പൗരനും ഓരോ പ്രവാസിയും UAEയിൽ കഴിയുമ്പോൾ ഇത് പാലിച്ചേ പറ്റൂ. ഇനി മുമ്പൊക്കെ പറഞ്ഞിരുന്നു, മഹാമാരിയുടെ ഘട്ടത്തിൽ തൊട്ടടുത്ത വീട്ടിൽ പോലും ആഹാര പദാർത്ഥങ്ങൾ ഇത്തരം ആഘോഷ സമയങ്ങളിൽ കൊടുക്കരുതെന്ന്. അത് മാറ്റിയിട്ടുണ്ട്. അയൽപക്കക്കാർക്ക് ബലിമാംസമോ മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളോ ഗിഫ്റ്റോ നമുക്ക് കൊടുക്കാം. കൊടുക്കുമ്പോൾ ഈ അണുനശീകരണമുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ബാഗുകളിൽ അല്ലെങ്കിൽ പ്രത്യേകം ഗിഫ്റ്റ് ബോക്സുകളിൽ കൊടുക്കണം എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഉദ്യോഗസ്ഥർ അറിയുക? ഇതെങ്ങനെ പിടിക്കുക? ഇതൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ പലയിടങ്ങളിലുമുണ്ട്. പല രൂപത്തിൽ ഉദ്യോഗസ്ഥർ ഇതിനുവേണ്ടി സജീവമായി രംഗത്ത് വരും എന്ന മുന്നറിയിപ്പാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതുപോലെ ലൈസൻസ് ഇല്ലാത്ത അറവുശാലകളിൽ പോയിട്ട് ബലിമാംസത്തിന് വേണ്ടിയോ ബലിയറുക്കുന്നതിന് വേണ്ടിയോ സമീപിക്കരുത് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ ജനക്കൂട്ടം ഉണ്ടാവാതിരിക്കാൻ അറവുശാലയുടെ ആളുകൾ കൃത്യമായിട്ടത് പരിപാലിച്ചില്ലെങ്കിൽ അവർക്കും പിഴ കിട്ടും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഈദിയ കൊടുക്കുമല്ലോ, ഏത് സമയത്തുള്ള ഗിഫ്റ്റ് അത് തന്നെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ വഴി അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി നൽകണം എന്ന് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുടുംബാംഗങ്ങൾ മാത്രം സഹകരിച്ചുകൊണ്ട് ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തുക എന്ന് വ്യക്തമായി പറഞ്ഞു. ഇനി പൊതുവായ ജനക്കൂട്ടത്തിനിടയിലേക്ക് പോവുകയാണെങ്കിൽ ഏതൊക്കെ പരിശോധനയാണോ നമുക്ക് മഹാമാരി ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ചെയ്യേണ്ടതും അതൊക്കെ 72 മണിക്കൂറിനിടയിൽ ആ പരിശോധന നടത്തണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വ്യക്തമായി ജൂലൈ 4 രാത്രിയിൽ പറയുന്നത് 8-ാം തീയതി മുതൽ അവധിയും ആളുകൾ ഒന്നിച്ചു ചേരാനുള്ള സാധ്യതയിലേക്ക് ഈദിന്റെ ആഘോഷവും പോകുന്നു. അത് കച്ചവട സ്ഥലങ്ങളിലാണെങ്കിലും മറ്റാഘോഷ വേദികളിലാണെങ്കിലും ഇതൊക്കെ പരിപാലിക്കണം എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ജനുവരി സമയത്ത് 3000-ലധികമായ കേസുകൾ, ഏപ്രിലായപ്പോൾ 200-ന്റെ താഴെയായി വന്ന കേസുകൾ ഇപ്പോഴിതാ 1800-ലധികമായി ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഹജ്ജ് കഴിഞ്ഞിട്ട് തിരികെ വരുന്നവർ ശ്രദ്ധിക്കണം. പ്രവാസിയാണെങ്കിലും സ്വദേശിയാണെങ്കിലും ഹജ്ജ് കഴിഞ്ഞ് UAEയിലേക്ക് തിരികെ വരുന്നവർ ഏറ്റവും കുറഞ്ഞത് 7 ദിവസം അവരവരുടെ വീടുകളിൽ ഏകാന്തവാസത്തിൽ തുടരണം. ഇത് പ്രത്യേകിച്ച് എല്ലാവരെയും അറിയിക്കേണ്ട ഒരു വിഷയമാണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. UAEയിലെ കടബാധ്യതയുള്ള തടവുകാരെ മോചിപ്പിക്കാൻ വേണ്ടി സാമൂഹിക മനസാക്ഷിയോടുകൂടി പ്രവർത്തിക്കുന്ന മിസ്റ്റർ ഹുസൈൻ സജുവാനി 2 മില്യൺ ദിർഹം ജയിൽ വകുപ്പിന് സംഭാവന നൽകിയതിന്റെ പേരിൽ ഈദിന്റെ സമയത്ത് നിരവധി തടവുകാർ മോചനം പ്രാപിച്ച് പുറത്തേക്ക് അവരുടെ കുടുംബങ്ങളിലേക്ക് പോവുകയാണ് എന്നൊരു ആശ്വാസ വാർത്ത കൂടി ഉണ്ടാവുകയാണ്. ഇത് മനസ്സിലാക്കേണ്ടത് സമ്പത്തുള്ളവർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധ വയ്ക്കുക. കടബാധ്യതയുടെ പേരിൽ ജയിലിലകപ്പെട്ടു പോയ ആളുകളെ രക്ഷിക്കാനാണ് ഈ കാശ് ഉപയോഗിക്കുന്നത്. UAEയിൽ നാളെ ചൊവ്വാഴ്ച ജൂലൈ 5 മുതൽ വരുന്നൊരു വലിയ മാറ്റത്തെക്കുറിച്ചൊന്ന് അറിയണം. സ്വദേശികൾക്ക് വലിയ ഗ്രാൻഡും ധനസഹായവും ഡിസ്കൗണ്ടുകളും നൽകുകയാണ് ഗവൺമെന്റ്. എന്തിനാണ് സ്വദേശികൾക്ക് കൊടുക്കുന്ന കാര്യം ദുബായ് വാർത്ത ഇത്രയും പ്രാധാന്യത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. സ്വദേശികളുടെ കയ്യിൽ കാശ് കൂടുതലായിട്ട് വന്നാൽ അത് മാർക്കറ്റിൽ ചെലവഴിക്കപ്പെടും. നമുക്കറിയാം, ഈ മാർക്കറ്റിൽ നിയന്ത്രണ ശക്തിയായിക്കൊണ്ട് പ്രവാസികൾ നടത്തുന്ന എല്ലാ ബിസിനസ്സിനും അതുവഴി ജനങ്ങളുടെ മറ്റ് തൊഴിൽ സംബന്ധമായ ഇടപെടലുകൾക്കും ഗുണപരമായി മാറുമെന്ന് ഞങ്ങൾ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. എന്തൊക്കെയാണെന്ന് നോക്കൂ. സ്വദേശികൾക്ക് കൊടുക്കാൻ പോകുന്നത് 1 ദിർഹത്തിന്, 1 ലിറ്ററിന് പെട്രോൾ അടക്കമുള്ള കാര്യം 2.10 മുകളിലേക്ക് പോയാൽ അതിന്റെ 85% ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ 4-ന് മുകളിൽ വന്നാൽ ആ 2 10 കഴിച്ചിട്ട് ബാക്കി എത്രയാണോ അതിന്റെ 85% ഡിസ്കൗണ്ട് ആയിട്ട് ബാക്കിയുള്ള 15% മാത്രം കൊടുത്താൽ മതി എന്നാണ്. 45 വയസ്സ് കഴിഞ്ഞിട്ട് ജോലിയില്ലാതെ നിൽക്കുന്ന സ്വദേശി 2000 മുതൽ 5000 വരെ പ്രതിമാസം ആശ്വാസധനം നൽകുകയാണ്. ഫുഡിന് സബ്സിഡി കൊടുക്കുകയാണ്. മറ്റുള്ള ഇലക്ട്രിസിറ്റി ബിൽ അടക്കമുള്ള കാര്യത്തിന് സബ്സിഡി കൊടുക്കുകയാണ്, ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള പദ്ധതിക്ക് വേണ്ടി നേരത്തെ നീക്കിവെച്ചിരുന്ന തുകയുടെ ഇരട്ടി പ്രസിഡന്റ് ഹിസാർ ഷേഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഇന്ന് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ചില പ്രത്യേക ഫുഡ് പദാർത്ഥങ്ങൾക്ക് 75% ഡിസ്കൗണ്ട് നൽകുന്നത്. വിദ്യാഭ്യാസത്തിന് കുട്ടികൾക്ക് 1 മാസത്തേക്ക് 3200 ദിർഹം വെച്ചിട്ടും സ്കോളർഷിപ്പ് കൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട്. ദുബായിൽ കെട്ടിടങ്ങൾക്കുള്ള റെന്റ് കൊടുക്കാൻ വേണ്ടി പുതിയ സമ്പ്രദായം വരാൻ സാധ്യത എന്ന് വരുമെന്നറിയില്ല, ഉടൻ വരും. ഈ PDC ചെക്കുണ്ടല്ലോ അത് എഴുതി കൊടുക്കുക. 1 വർഷത്തേക്കുള്ള മൊത്തം ചെക്ക് എഴുതി കൊടുക്കുന്നതിന് പകരം എമിറേറ്റ്സ് MBD വഴി സെൻട്രൽ ബാങ്ക് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നൊരു പുതിയ ക്യാഷ്ലെസ് കറൻസി എന്ന രൂപത്തിലുള്ള ഡിജിറ്റൽ സംവിധാനം അനുസരിച്ച് ക്രെഡിറ്റ് കാർഡിൽ നിന്നോ ഡെബിറ്റ് കാർഡിൽ നിന്നോ അക്കൗണ്ടിൽ നിന്നോ ഒക്കെ പ്രതിമാസം കട്ട് ചെയ്യാൻ പോകുന്നൊരു നടപടിയിലേക്ക് പോവുകയാണ്. എന്നുവെച്ചാൽ 100 കോടി കടലാസ് കഷ്ണങ്ങൾ 1 വർഷം ഏറ്റവും കുറഞ്ഞത് ഒഴിവാക്കാൻ പറ്റുമെന്നർത്ഥം. 1764 കേസുകൾ മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ന് ജൂലൈ 4. ഇപ്പോൾ 1800 കടന്നുപോയി ഇന്നലെ, എന്നിട്ട് കുറഞ്ഞു വരികയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ കുട്ടികൾ പരീക്ഷയുടെ ഒരു ഘട്ടത്തിൽ നിൽക്കുന്നു. അടുത്ത ക്ലാസ്സിലേക്ക് എങ്ങനെ എപ്പോൾ പോകാമെന്നൊക്കെ നോക്കി നിൽക്കുന്ന സമയം, വിദഗ്ധ പരിശീലനങ്ങൾക്കും പുതിയ കോച്ചിങ്ങുകൾക്കും പോകുന്ന സമയം, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന അവസരം നൽകിക്കൊണ്ട് ഇതാ ഒരു സംവിധാനം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ മേന്മയ്ക്ക് വേണ്ടി ദുബായിൽ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. പ്രഗത്ഭയായ ഒരു മലയാളി എഞ്ചിനീയർ രൂപകൽപ്പന ചെയ്ത വിദ്യാഭ്യാസ സമ്പ്രദായം ഓൺലൈനിലൂടെ വളരെ സജീവമായിട്ട് നാട്ടിൽ വർഷങ്ങളായിട്ട് കോഴ്സുകൾ നടത്തുന്നു. ഇപ്പോൾ അത് ദുബായിലും അംഗീകൃതമായ രൂപത്തിൽ വന്ന് ആളുകൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുകയാണ്. 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ. ഈ മാഡം ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, ലോകത്ത് ഈ കാശിന് ഇത്രയും സൗകര്യത്തോടു കൂടി ഓൺലൈനിൽ പഠിക്കാനുള്ള അവസരം നമ്മുടെ കുട്ടികൾക്കുണ്ടാവില്ല. അത് നീറ്റിന്റെ പരീക്ഷയ്ക്കാവട്ടെ, JEE പരീക്ഷ എഴുതാനാവട്ടെ, അതിന്റെയൊക്കെ കോച്ചിങ്ങുകൾ എത്രയോ വർഷങ്ങളായി ഇതിന്റെ പ്രത്യേക കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുന്ന PhD അടക്കമുള്ള അധ്യാപകർ നയിക്കുന്ന കോച്ചിങ് ക്ലാസുകളാണ്. നമുക്ക് അധ്യാപകരെ തീരുമാനിക്കാം ഡെമോ ക്ലാസ് കഴിഞ്ഞാൽ. ഏതായാലും ജിജീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ വാട്സ്ആപ്പ് നമ്പർ ഒന്ന് നോക്കി വെച്ചോളൂ. ഒരു ഫ്രീ ഡെമോയ്ക്ക് പോകുന്നതിൽ തെറ്റുണ്ടോ? ഏത് അധ്യാപിക നമ്മുടെ കുട്ടിക്ക് വേണം, ഏത് അധ്യാപകൻ വേണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്ക് തരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധ കൊടുക്കുക. 055 8562 191 055 1 എഴുതി വെച്ചോളൂ. വേണ്ടപ്പെട്ടവർ കൊടുത്തോളൂ, ഈ കമന്റ് ബോക്സിൽ നിട്ടോളൂ. ഏതെങ്കിലും കുട്ടിക്ക് ഗുണപരമായി നാളെ ലോകത്ത് നയിക്കാൻ തക്ക ശേഷിയിലേക്ക്, ആ എക്സലൻസിലേക്ക് മാറാനുള്ള സാഹചര്യം ഇതുവഴി ഉണ്ടാവട്ടെ. 055 8562 191. അതുപോലെ കണക്കിന് എല്ലാ കുട്ടികൾക്കും ബുദ്ധിമുട്ടാണെന്ന് പറയുമല്ലോ, പ്രത്യേക സെഷൻ കൊടുക്കുന്നു. ഹിന്ദി പഠിക്കാൻ, അറബി പഠിക്കാൻ, അതുപോലെ ഫ്രഞ്ച് ഭാഷ പഠിക്കാനൊക്കെയുള്ള പ്രത്യേക സംവിധാനം. ഒരു ഭാഷ ഒരു വലിയ വാതിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ജിജീസ് എഡ്യൂക്കേഷൻ ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ഈ ഡിഗ്രിക്കും എഞ്ചിനീയറിംഗ് ക്ലാസുകൾക്കുമുള്ള പ്രത്യേക പരിശീലനവുമുണ്ട്. ഫ്രീ ഡെമോയ്ക്കാണ് ഇതിലേക്ക് വാട്സപ്പ് ചെയ്യാൻ പറയുന്നത്. ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് ചേർന്നാൽ മതി. ചേരുമ്പോൾ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ കാശ് ഈടാക്കുന്നുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. ഈ നമ്പറിൽ വിളിച്ചാൽ 24 മണിക്കൂറും സേവനം, ഏത് പാതിരാത്രിയും കിട്ടും എന്നുള്ളതാണ് ഉറപ്പുവരുത്തിയിരിക്കുന്ന കാര്യം. നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. ജിജീസ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ പുതിയ കാലഘട്ടത്തിലേക്ക് പരിമപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഫ്രീ ഡെമോയിലേക്ക് പോകണം ഈ നമ്പറിൽ വിളിച്ചിട്ട്. ദുബായ് വാർത്തയുടെ ജൂലൈ 4ന്റെ ലേറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.